ഹായ് ഹലോ, അപ്പം എല്ലാവർക്കും പാപ്പിക്കുട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാര്യം രണ്ട് ദിവസമൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുഞ്ഞു കുഞ്ഞു വീഡിയോ മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, പാപ്പിക്കുട്ടിയും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചായയും ചോറും കഴിക്കണ തിരക്കിലാണ്. നമ്മുടെ പാപ്പി ഉറങ്ങി എണീറ്റിട്ടില്ല, ഉറങ്ങാൻ നല്ലോണം നേരം വൈകും, അതുകൊണ്ട് തന്നെ എണീക്കാനും വൈകുന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഉറക്കം കമ്മി നമുക്കാണ്, രോഷിക്കൊക്കെയാണ്. അപ്പോൾ ആളിവിടെ ഇരുന്ന് ചായ ചായ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. പാപ്പി രോഷി സ്കൂളിൽ പോയി, അച്ഛൻ കടയിലേക്കും പോയി. അപ്പോൾ ഞാനും പാപ്പി മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പൂമ്പാറ്റ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കണ കണ്ടായിരുന്നു. പാവം അതിന് പുറത്ത് പോകാൻ വഴി അറിയാതിരിക്കണം. അപ്പോൾ ഞാൻ അതിനെ മെല്ലെ തൊട്ട് പുറത്തേക്കാക്കി, അത് പറന്ന് നടക്കേണ്ട ഒരു ഇതല്ലേ, അതിനെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ രാവിലെ തുടങ്ങി ഇങ്ങനെ ചുറ്റിപ്പറ്റി അതിൻ്റെ ഉള്ളിലേ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെങ്ങനെ പുറത്താക്കിയ ഒരു സന്തോഷം, അതിനെ പറക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ കൂടി വന്ന. അപ്പോൾ അതൊരു ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പം ഞാൻ പാപ്പി ഉറങ്ങി എണീക്കണതിന് മുന്നേ തന്നെ ഇവിടെയൊക്കെ അടിച്ച് വാരി വിട്ട് തുടച്ചു വിടാമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാപ്പി എണീറ്റു കേട്ടോ. ഇനിയിപ്പോൾ കുറേ പണികളൊക്കെ ചെയ്യാനുണ്ട്, അലക്കാനുണ്ട്. ഇനി പാപ്പിനെയും വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്നോരോന്നായി ചെയ്യണം. അപ്പോൾ ഈ ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഓരോ പൊടികളും ഇങ്ങനെയൊക്കെ പോകും. അപ്പോൾ അതൊക്കെ അടിച്ച് വൃത്തിയാക്കുമ്പോഴേക്കും തന്നെ ഒരു സമയമെടുക്കും. നമ്മുടെ പാപ്പി ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉറങ്ങിയാണ്. പല്ല് തേക്കണം, കല്ലെണ്ണ തേക്കണം, കുച്ചണം, ഇതിൻ്റെ ദേഷ്യമൊക്കെ വന്നിട്ട് ഇങ്ങനെ എങ്ങനെ ഇരിക്കണ. റൗഡി പാപ്പി, റൗഡി പാപ്പി, റൗഡി പാപ്പി ഉറങ്ങി എണീറ്റിട്ട് ഇരിക്കണതാണ്. അപ്പോൾ ഇനി പാപ്പിൻ്റെ പണികളൊക്കെ ചെയ്യണം. അരിയിട്ടിട്ട് ബാക്കിയൊക്കെ പാപ്പിൻ്റെ പണി ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ ഇരിക്കണ്ട. ഇനിയിപ്പോൾ വേഗം പല്ല് തേച്ചിട്ട് ചായ കൊടുത്ത് കല്ലെണ്ണയൊക്കെ തേച്ച് കൊടുത്ത് എന്നിട്ട് കൊണ്ടുപോയി കുളിപ്പിക്കാം. എന്തായാലും അല്ലേ പാപ്പി, രോഷി ചേച്ചി ഉക്കൂളി പോയി. പാപ്പിൻ്റെ അച്ഛനെവിടെ? ആ അച്ഛവിടെ? എവിടെ അച്ഛനെവിടെ? ഇവിടെ നോക്ക്, അമ്മനെ നോക്ക്. അച്ഛനെവിടെ? അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ താത്ത പോയി. ഇവിടെയൊക്കെ തുടയ്ക്കണം, ഇവിടെ അമ്പലത്തിലെ വിശേഷമാണ്. അപ്പോൾ ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഇടണം. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വേഗം ചായ കുടിക്കട്ടെ. ഇനി പാപ്പിന് പല്ല് തേച്ച് ചായയൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് വരാം. അപ്പോൾ പല്ല് തേപ്പിച്ച് ചായയൊക്കെ കൊടുത്ത ശേഷം കാലിലൊക്കെ എണ്ണ തേച്ച് നല്ലോണം മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാലിതാ ഇങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ശേഷമാണ് ഇത്തിരി ഒന്ന് ബലമൊക്കെ വയ്ക്കാനും നിൽക്കാനൊക്കെ തുടങ്ങിയത്. നമ്മൾ എവിടെ കൊണ്ടുപോയാലും പാപ്പിൻ്റെ കാലിലൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഡോക്ടറിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും മാറ്റങ്ങൾ കാണാനും ഇതൊക്കെ പറ്റിയത് തന്നെ. ദൈവത്തോടും എല്ലാവരുടെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല മാറ്റങ്ങളൊക്കെ പാപ്പിക്ക് വരട്ടെ. നമുക്ക് എന്തായാലും സങ്കടം തന്നെയാണല്ലേ, ആരെ എങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചാലും നമ്മുടെ ഉള്ളിനുള്ളിലൊരു വേദനയുണ്ടാകും. നാളെ എന്ത് ചെയ്യും എന്നൊക്കെ വല്ലാത്തൊരു എന്താ പറയുക, ആവലാതിയാണ്. നമ്മുടെ കാലശേഷം അവരെന്ത് ചെയ്യും, അവരെ ആര് നോക്കും എന്നുള്ളൊരു വേദന വല്ലാതെ നമ്മളെ ഏത് സമയവും ഇങ്ങനെ അലയാടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ചുറ്റും നമ്മളെത്ര തന്നെ ചിരിച്ച മുഖമായിട്ട് നടക്കുകയാണെങ്കിലും നമ്മുടെ ഉള്ളിനുള്ളിലൊരു വേദന എപ്പോഴും ഉണ്ട്. രോഷി നോക്കായിരിക്കും, ഇല്ല എന്നല്ല, പക്ഷേ അതൊന്നും ഒരു ശാശ്വതമായ ഒരു പരിഹാരമല്ല എന്നെനിക്ക് നല്ലോണം അറിയാം. എന്താണെന്ന് ചോദിച്ചാൽ ഓരോ മനുഷ്യൻ്റെ അവസ്ഥ എപ്പോഴാണ് എങ്ങനെയാണ് മാറുകയെന്ന് നമുക്കൊരിക്കലും പറയാനോ ഒന്നിനും പറ്റില്ല. അത് സാഹചര്യമാണ്. നമ്മൾ അവരെ രോഷിയെ കുറ്റം പറയുക അങ്ങനെയൊന്നും അല്ല. ഒരു പക്ഷേ ചിലപ്പോൾ അവളായിരിക്കും ഇവളുടെ എല്ലാം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
അതിന് മുന്നായി നമ്മൾക്ക് ഇവിടെ ഉള്ള സ്വന്തം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനാവുകയാണെങ്കിൽ ഒരുപാട് സമാധാനമായിട്ടുണ്ടാവും. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കടം വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിക്കും, വിഷമമായോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ദൈവം ഇനി എന്നെ പരീക്ഷിക്കാനായിട്ടൊന്നുമില്ല, ദൈവം എനിക്ക് വലിയൊരു പരീക്ഷണമാണ് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്. ആ പരീക്ഷണത്തെക്കാൾ ഈ ഭൂമിയിൽ ഇനി ദൈവം എനിക്ക് ഒന്നും ഒരു ശിക്ഷയോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ തരാനില്ല. എല്ലാം കൂടി ചേർത്ത് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വാരിക്കൂരിയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എന്ന് ഞാൻ അവരുടെ അടുത്ത് ചിരിച്ചെന്നെ പറയും കേട്ടോ. എന്ന് വെച്ചാൽ അത് ഉള്ളിലുള്ളൊരു വേദനയാണത്. അവൾ എത്ര കളിച്ചാലും ചിരിച്ചാലും നമ്മളുടെ ഉള്ളിലൊരു വേദന അങ്ങനെ കിടക്കുമല്ലോ. അതൊക്കെ മാറിയായിരിക്കും, അല്ലെങ്കിൽ നാളെ. ഇപ്പോൾ സത്യം പറഞ്ഞൊരു വിശ്വാസവും ധൈര്യമൊക്കെയാണ് നമ്മുടെ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ തന്നെ. നമ്മുടെ പാപ്പിക്കുട്ടിക്ക് ഇത്രയും ഒരുപാട് നല്ല മാറ്റങ്ങളാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാം എത്രത്തോളം മാറ്റങ്ങളുണ്ടെന്ന്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് വലിയൊരു സമാധാനമാണ്. എങ്കിലും നമ്മുടെയൊക്കെ സ്വപ്നമാണ് നല്ലൊരു വീട്, നമ്മുടെ മക്കൾ എങ്ങനെ ഇരുന്നാലും അവർക്ക് നല്ലത് വരണം. അത് പാപ്പിനെ പോലത്തെ കുട്ടികളാവാം, രോഷിയെ പോലത്തെ കുട്ടികൾ നല്ല കുട്ടികളാവാം. എന്നാലും നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നും നമ്മൾ ശേഖരിക്കില്ല. അതായത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് അവർക്ക് വേണം എന്നുള്ളൊരു ചിന്തയാവും. മക്കളായാൽ പിന്നെ അമ്മ എന്ന സ്ഥാനം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ചിന്തയും ഉണ്ടാവില്ല. മക്കൾക്ക് അങ്ങനെയുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലേ? അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഞാനും ആദ്യമൊക്കെ വിചാരിക്കും, നമുക്ക് നല്ലൊരു വീടൊക്കെ കെട്ടി ഒക്കെ ഇരിക്കണം. പാപ്പി വന്നതോടുകൂടി പിന്നെ ആ ഒരു ചിന്ത മാറി, പാപ്പിനെ എങ്ങനെയെങ്കിലും നേരെയാക്കിയെടുക്കണം, അവൾക്ക് നല്ലൊരു ജീവിതം ഇതാവണം, ആ ഒരു ചിന്തയായി. പക്ഷേ ഇപ്പോഴും വലിയൊരു ആഗ്രഹം തന്നെയാണ് നമ്മുടെ വീട് എങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാവണം, ഒരു അടച്ചുറപ്പുള്ളൊരു വീടായി മാറ്റിയെടുക്കണം. നമ്മുടെ പാപ്പി അതിൽ കൂടെ നടന്ന് ഓടുന്നതും നടക്കുന്നതുമായ കാഴ്ചകൾ കാണണം. അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു സ്വപ്നവുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷമം പറഞ്ഞാൽ നിങ്ങളെ സങ്കടപ്പെടുത്തണില്ല. ഇങ്ങനെ ഈ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ എന്താ പറയുക, ഉള്ളിൽ ഫീലിങ്ങൊക്കെ ഇങ്ങോട്ട് വെളിയിൽ വന്നതാണ്. അപ്പോൾ നമ്മുടെ പാപ്പി ചുന്തരിമണി ഇതാ കുളിയൊക്കെ കഴിഞ്ഞ്, മേക്കപ്പൊക്കെ കഴിഞ്ഞ്, ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അച്ഛനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അച്ഛനെവിടെ അച്ഛനെവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ രാവിലെ നേരത്തെ പോയി. അപ്പോൾ അച്ഛനെ കാണാത്ത ചെറിയ ചെറിയ വിഷമമായിട്ട് പാപ്പി ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ ഇത്രയും സംസാരിച്ചപ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, തിക്കടയ്ക്കും പോലെയുണ്ട്. മനസ്സിലൊരു ഭാരം നിങ്ങളുടെ അടുത്തൊക്കെ പങ്കുവെച്ചൊരു സമാധാനവും കൂടിയുണ്ട്. അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോമായിട്ട് വരാം. ഇവിടെ ഉത്സവമൊക്കെയാണ് കേട്ടോ, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. രോഷി വന്നിട്ട് പാപ്പിനെ കൊണ്ടുപോകണം, എല്ലാം കാണിച്ചു കൊടുക്കണം. പിന്നെ ഒരു എന്താ പറയുക, നമുക്ക് പാപ്പിനെ പുറത്തൊന്നും കൊണ്ടുപോകാനൊന്നും ഒരു നാണക്കേടുമില്ല കേട്ടോ. കാണണവരെങ്ങനെ നോക്കുകയാണെങ്കിൽ അത് അവരുടെ തെറ്റ്, അങ്ങനെ മാത്രമേ ഇപ്പോൾ ചിന്തിക്കാറുള്ളൂ. ഓക്കെ, ബൈ.